നമസ്കാരം. കൊലവിളി പ്രസംഗങ്ങളും കൊലവിളി മുദ്രാവാക്യങ്ങളുമൊന്നും കേരളത്തിന് പുത്തരിയല്ല. പക്ഷേ ഒരു കൊച്ചുകുട്ടി തോളിലിരുന്ന് കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. എന്താണ് കേരള സമൂഹത്തിന് ഇത് നൽകുന്ന സന്ദേശം? കേരള സമൂഹത്തിന് എന്ത് സന്ദേശം നൽകാനാണ് ഇത്രയൊക്കെ? ഒരു വെറൈറ്റി മുദ്രാവാക്യം എന്നുള്ള രീതിയിലാണ്. പക്ഷേ പറഞ്ഞ് പഠിപ്പിച്ചവർക്ക് ചെറിയൊരു പാലിശ പറ്റി. പറഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ യാതൊരു പഴുതുമില്ലാത്ത രീതിയിലാണ് ആ കുട്ടി മുദ്രാവാക്യം വിളിച്ചു വെച്ചത്. കുന്തിരിക്കം എന്നൊരു വാക്ക് അതിനകത്ത് കയറി വന്നുപോയി. ഈ കുന്തിരിക്കം എന്നൊരു വാക്ക് അതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരത് എല്ലാം കൂടെ RSS മണ്ടയ്ക്ക് മാത്രം ചാർത്തിയേനെ. അപ്പോഴും RSS പറഞ്ഞതാണ് എന്ന രീതിയിൽ ചില മുഖ്യധാര മാധ്യമങ്ങൾ. അതെ, മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേര് മറക്കേണ്ട കാര്യമൊന്നുമില്ല. ഷാനി പ്രഭാകർ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. RSS പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല. ഷാനി പ്രഭാകർക്ക് ഒരുപക്ഷെ മലയാളത്തിൽ വലിയ പരിജ്ഞാനമൊന്നും കാണത്തില്ല, അതുകൊണ്ട് മലയാളം മനസ്സിലായി കാണാൻ വഴിയില്ല. കൃത്യമായിട്ടും പറയുന്നുണ്ട് അരിയും മലരും കരുതി വെച്ചോളൂ. കുന്തിരിക്കും, ഈ അരിയും മലരും ആദ്യം പറഞ്ഞിട്ട് പിന്നെ പുടിച്ചോപ്പെട്ടി ഒന്നുകൂടെ ഉണ്ടാ ഒന്നുകൂടെ ഉണ്ടാ എന്ന് പറഞ്ഞിട്ട് ഓർപ്പിക്കുകയാണ്. അതാരെയാണ്? എന്തായാലും കാര്യം മനസ്സിലാവേണ്ടവർക്ക് നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിസ്റ്റുകളുടെ മുന്നിൽ നടു വളഞ്ഞ് കുനിഞ്ഞ് നിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല. അതങ്ങനെ കേട്ട നല്ല കാര്യം. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈ മൂവാറ്റുപുഴ അശ്രമൗലി എന്നോ മറ്റോ ആണ് ഈ SDPIയുടെ തലവൻ്റെ പേര്. അദ്ദേഹം വന്ന് വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ പറയാൻ ഞങ്ങൾ തിരുത്താമെന്ന്. അയ്യോ, നിങ്ങൾ തിരുത്തുമെന്നും വേണ്ട, നിങ്ങളിങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. അവരറിഞ്ഞിട്ടില്ല ആ കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് അവരറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. സാമാന്യ ബുദ്ധി വെച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അരിയാഹാരം കഴിക്കുന്നവരെന്നാണ് പൊതുവെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു വാചകം, അത് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിക്കുക. 7-ാം ക്ലാസ് അല്ലെങ്കിൽ 8-ാം ക്ലാസ് പഠിക്കുന്നതായിരിക്കും ആ കുട്ടി അല്ലേ? ആ പ്രായം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കുട്ടി ഒരു സാധാരണ സംശയം ചോദിക്കുന്നത്, അങ്ങനെ ഒരു കുട്ടി പാഠഭാഗങ്ങൾ പോലും ഇതേപോലെ കാണാതെ പഠിച്ച് പറയാൻ പറ്റുമോ? തെറ്റിക്കാതെ? തീർച്ചയായിട്ടും ഇല്ല. ഈ മുദ്രാവാക്യം വിളി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കൊണ്ട് പഠിപ്പിച്ചതല്ല. നിരന്തരമായ പരിശീലനം ഈ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറമെ ഇവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിൽ ഭീകരതയുടെ അംശമുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. കാരണം ലോകമെമ്പാടും ഈ ഇസ്ലാമിക തീവ്രവാദികൾ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട്. അവർ ആദ്യം ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾക്കും ഭീഷണി അല്ല പ്രസംഗങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കും. പിന്നീട് അവരുടെ കയ്യിൽ ആയുധം കൊടുക്കും, പിന്നീട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള പരിശീലനം കൊടുക്കും. അവസാനം ഒരു വലിയ കൊടിയ ഭീകരനായി അയാളെ പൊതുസമൂഹം അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തെ ആക്രമിക്കാൻ കണക്കിനുള്ള ഒരു മനോനില അയാളിൽ രൂപപ്പെടുത്തുന്നു. അതിൻ്റെ ഒരു ആദ്യ ഘട്ടം തന്നെയാണിത്. മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇവരിവിടെ ചില പൊതുബോധങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞാലും അത് RSS ആയിക്കോട്ടെ, RSS കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്. അങ്ങനെ ആക്കി ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ RSS കുഴപ്പമില്ല, കൊലവിളി മുദ്രാവാക്യം RSS കുഴപ്പമില്ല എന്ന തരത്തിലാണ്. ഏറ്റവും കൂടുതൽ RSS ശാഖയുള്ളത് കേരളത്തിലാണ്. RSS കൊണ്ട് ഈ കേരളത്തിൽ ഏത് കൂട്ടർക്കാണ് ബുദ്ധിമുട്ടുള്ളതായിട്ട്? ഞങ്ങളും ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്, ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഷാനി ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു, RSS മുദ്രാവാക്യം അതോ ഏതെങ്കിലും മാത്തിനെതിരെയാണോ? അവിടെ കിടന്ന് അങ്ങ് ന്യായീകരിക്കുകയാണ്. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, RSS കുഴപ്പമില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ആദ്യത്തെ അവരുടെ വഴിയിലെ തടസ്സമായിട്ട് കാണുന്നത് RSS RSS കഴിഞ്ഞാൽ അടുത്തത് സ്വാഭാവികമായിട്ട് ഹിന്ദുവാണ്, അത് കഴിഞ്ഞാൽ ക്രിസ്ത്യനാണ്, അതിനകത്ത് ഇത്ര സംശയം എന്താണ്? അല്ല, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ ചാരായം വാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ കാട്ടിനുള്ളിൽ ഈ ആൾക്കാർ വാറ്റുന്നുണ്ടാവും. ഇവർക്ക് ഈ ചെറിയ ടൗണിൽ ചില പിടിപാടുകളുണ്ടാവും. മാസപ്പടി ഇവർ ചില കടക്കാർക്ക് കൊടുക്കും. എക്സൈസിൻ്റെ വണ്ടി പോകുമ്പോൾ അവിടെ വിവരമെത്തും. ആ രീതിയിലുള്ള അന്ന് മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും ഇവർ വിവരം എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കും. അതിനുവേണ്ടി മാസപ്പടി വാങ്ങുന്ന ചില കടക്കാരുണ്ട്. ഈ കടക്കാരെ പോലെയാണ് മാധ്യമ പ്രവർത്തകർ പെരുമാറുന്നത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചില മാധ്യമ പ്രവർത്തകർ അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിസ്റ്റുകളുടെ വിലപ്പെട്ട ഈന്തപ്പഴം, വിദേശയാത്ര, ഗൾഫ് യാത്രകൾ, വെള്ളപൂശി, പണം, പെണ്ണ് എല്ലാം കാണും. ഇങ്ങനെ പോയാൽ വെള്ള പെയിന്റിന് നമുക്ക് ഇവിടെ വില കയറാനുള്ള സാധ്യത. നിലവിൽ തന്നെ അരി, അതുപോലെ തന്നെ മലർ, കുന്തിരിക്കം ഇതിനൊക്കെ വില കുതിക്കുകയാണ്.
കിട്ടാനില്ല. ഇനി രണ്ട് ദിവസത്തേക്കുള്ള കുതിരിക്ക് മാത്രമേ മാർക്കറ്റിൽ സ്റ്റോക്ക് ഉള്ളൂ. എല്ലാവരും വാങ്ങി നിൽക്കുകയാണ്. കാലമാര് വരില്ലേ? അല്ല, ഈ ഇരട്ടത്താപ്പിൽ നിന്നാണ് ഇവിടെ ഇരട്ട നീതി ഉടലെടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം അതെ, കുമാരത്തി പറഞ്ഞപ്പോഴാണ് ഓർത്ത്. ശബരിമല പ്രക്ഷോഭ സമയത്ത് ഒരു പിതാവിൻ്റെ തോളിലിരുന്നുകൊണ്ട് ഒരു കുട്ടി ശരണം വിളിച്ചു. ശരണം വിളിച്ചതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ പേരിലും കേസായി. ആ പിതാവിൻ്റെ ആ കുട്ടിയുടെ പേരിലും കേസായി. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. അതേസമയത്ത് ഇവിടെ ഒരു വാർത്തയാവാൻ വേണ്ടി പോലും, ഈ സംഭവം വാർത്തയാവാൻ വേണ്ടി പോലും ദേശീയ മാധ്യമങ്ങൾ അതാദ്യം വാർത്ത കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം നിവൃത്തിയില്ലാതാണ് ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ. നേരോടെ, നിർഭയം, നിരന്തരം. ഇതാണ് നേരോടെ, നിരന്തരം, നിർഭയം എന്നൊക്കെ പറഞ്ഞിട്ട് നേര് നേരത്തെ അറിയാം. ഓരോ ക്യാപ്ഷനൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഹാ, ഇതാണ് നമ്മുടെ കേരള സമൂഹത്തിൻ്റെ നിലവിലെ അവസ്ഥ. പക്ഷേ കണ്ണുള്ളവൻ കാണും, കാതുള്ളവൻ കേൾക്കും, മനസ്സിലാക്കാൻ കഴിവുള്ളവൻ മനസ്സിലാക്കും. വലിയ രീതിയിലുള്ള തിരിച്ചറിവുകൾ ഈ കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും എല്ലാം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതെല്ലാം ഉള്ളിലുള്ളത്, ഇത്രയും നാൾ ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ചു വെച്ചിരുന്നത് ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി, ഇതിനകത്ത് ഇവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനമുണ്ട്, യുവാക്കളെയും കുട്ടികളെയും പോലും ഭീകരവാദ പ്രത്യയശാസ്ത്രത്തിന് അടിമകളാക്കുന്നു, ലവ് ജിഹാദ് ഇവിടെയുണ്ട്, ഹലാൽ എന്നതിൻ്റെ പേരിൽ നടക്കുന്നത് ഇവിടെ ഒരു വലിയ വർഗീയവൽക്കരണമാണ്, ഹലാൽ എന്ന പേരിൽ തുപ്പിയ ഭക്ഷണം കൊടുക്കുന്നു, ഇതൊക്കെ ഈ കേരളത്തിൻ്റെ സമൂഹത്തിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. അത് നടന്നു വരുന്നു. പക്ഷേ ഇതിനെയൊക്കെ എതിർക്കുന്നവരെ വീട്ടിൽ ചെന്ന് കതക് ചകിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നവരെ പരമാവധി ന്യായീകരിക്കുക, ഇതാണ് സർക്കാരിൻ്റെയും മാധ്യമ പ്രവർത്തകരുടെയും ഇപ്പോഴത്തെ ജോലി. ഏറ്റവും വളരെ വിചിത്രമായിട്ടുള്ള ഒരു പോലീസിൻ്റെ ആയിട്ടുള്ള ഒരു പ്രസ്താവന പുറത്ത് വന്നിട്ടുണ്ട്. മുദ്രാവാക്യം വിളിച്ച് കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കും. മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ, പക്ഷേ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടു പോലീസാണ്, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കുട്ടിയെ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല, പക്ഷേ കുട്ടിയുടെ മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുട്ടിയെ തോളത്തെടുത്ത് വെച്ചവനെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊള്ളാല്ലേ, നമ്മുടെ പോലീസ് നമ്പർ വണ്ണാന്ന് പറയുന്നത് വെറുതെയല്ല. ഇനി ഇതെല്ലാം കാണുമ്പോൾ പൊതുസമൂഹത്തിന് മുൻപ് ഇവരുടെ ഒന്നാം നമ്പർ ഇവരുടെ തുറുപ്പ് ചീട്ടായിട്ട് കൊണ്ടു നടന്നിരുന്നത്, ഇവർ എന്ന് പറയുന്നത് ജിഹാദികളെയാണ്, സുഡാപ്പികളെയാണ്, ഇസ്ലാമിസ്റ്റുകളെയാണ്, മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ ഇരകൾ മാത്രമാണ്. ഈ ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ, സുഡാപ്പികൾ എന്ന് പറയുന്നവരുടെ തുറുപ്പ് ചീട്ട് ഇരവാദമായിരുന്നു. അത് ഗാസയാവട്ടെ, പലസ്തീനാവട്ടെ, ഇനി അഫ്ഗാനാവട്ടെ, പാകിസ്ഥാനാവട്ടെ, എവിടെയാണേലും ഇരവാദമായിരുന്നു. ഈ ഇരവാദത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന സത്യം ആദ്യം മനസ്സിലാക്കുക. ചെറിയൊരു ഉദാഹരണത്തിന്, ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ മുൻകാലം വർഷാവർഷം ഉള്ള സമയം, അത് കഴിഞ്ഞിട്ട് സക്കാത്ത് വാങ്ങുക. ഈ ചിത്രങ്ങൾ കാണിച്ചിട്ടാണ്, ചെറിയ കുട്ടികൾ ഇസ്രായേലി പട്ടാളത്തിൻ്റെ ബോംബിംഗ് വഴിയോ അല്ലെങ്കിൽ വെടിവെപ്പ് വഴിയോ കൊല്ലപ്പെടുന്ന ചിത്രങ്ങൾ ഒരുപക്ഷെ കുമാർജിയും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കാണുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, നമുക്കൊരു ഉള്ളിലൊരു നീറ്റലാണ്, എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ കുട്ടിയല്ലേ. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു, ഇതിൻ്റെയൊക്കെ മൂത്ത ഐറ്റമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോകുന്നതാണ് ഇസ്രായേലി, തെറ്റ് പറയാൻ പറ്റില്ല, നിവൃത്തിയോട് കൊണ്ട് ചെയ്തു പോകുന്നതാണ്. മുൻപ് ആ ചിത്രങ്ങൾ കാണിക്കുമ്പോൾ ഏതൊരു മനുഷ്യനിലും ഒരു നീറ്റിലുണ്ടാവുമായിരുന്നു, അയ്യോ ഒരു ചെറിയ കുട്ടിയാണല്ലോ. ഇനി അതുണ്ടാവില്ല, കാര്യം നമ്മുടെ കണ്ണു മുന്നിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് ഇവർ ചെറിയ കുട്ടികളെ കൊണ്ട് കാണിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, ശരിയല്ലേ? ഈ ബാലഗോകുലത്തിൽ പോയിരുന്ന കുട്ടികളെ തീവ്രവാദികളാക്കാൻ വേണ്ടിയാണ് ബാലഗോകുലത്തിൽ എന്ന് പറഞ്ഞിരുന്നവരാണ് ഇപ്പോൾ ആരുടെ തനി നിറമാണ് ഇപ്പോൾ പുറത്തു വന്നത്. സത്യം പറഞ്ഞ കാലം തെളിയിച്ച ഒരു സത്യമാണ്. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ആളുകളെ തീവ്രവാദവൽക്കരിക്കുക, പ്രത്യേകിച്ചും ഇളം തലമുറയിൽ മതത്തിൻ്റെ പേരിൽ ഭീകരത വളർത്തുക, ഇതെല്ലാം നമ്മളെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്, ആത്മഹത്യാപരമാണ്. മുന്നോട്ട് കുതിക്കുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല ഈ തീവ്രവാദവൽക്കരണം. അത് ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എങ്കിൽ സർക്കാരിനെ തടയാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്നാം നമ്പർ പ്രതി ഇവിടുത്തെ സർക്കാരാണ്, രണ്ടാമത്തെ പ്രതിപക്ഷമാണ്. തീർച്ചയായിട്ടും ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കാര്യം കൂടെ, ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രജ്ഞാനന്ദ എന്നൊരു മിടുക്കനായിട്ടുള്ള കുട്ടിയുണ്ട്, നമുക്ക് രണ്ട് തവണ വേൾഡ് ചാമ്പ്യൻ, ചെസ് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള മാഗ്നസ് കാൾസനെ രണ്ട് തവണ തോൽപ്പിച്ച മിടുക്കനായിട്ടുള്ള കുട്ടിയാണ് പ്രജ്ഞാനന്ദ.
ഈ കുട്ടിയുടെ ഫോട്ടോയൊക്കെ പത്രങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നല്ല നീളത്തിൽ ഇങ്ങനെ ഭസ്മം തൊട്ടിരിക്കും. അപ്പോൾ ഈ മിടുക്കൻ്റെ വാർത്തയ്ക്ക് താഴെ ഈ ചിത്രം കണ്ടിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ചില നാമധാരികളുടെ കമൻ്റാണ്, ചാണകം, സംഘി. അവനവൻ്റെ വിശ്വാസം അനുസരിച്ചു ഒരു കുറി തൊട്ടു എന്ന തെറ്റ് മാത്രമാണ് അവൻ ചെയ്ത്. ഇവരുടെ കണ്ണിലത് അവൻ ചാണകമായി കഴിഞ്ഞു, ആ സംഘിയായി കഴിഞ്ഞു, അവനെന്തോ നികിഷ്ടനായി കഴിഞ്ഞു. ആ പയ്യനും, അതായത് ആ പ്രജ്ഞാനന്ദ് പറഞ്ഞ കുട്ടിയും ഇതേപോലെ തന്നെ ഏതാണ്ട് ഇതേ പ്രായത്തിലുള്ള വ്യക്തിയാണ്. അവൻ ലോകശ്രദ്ധ ആകർഷിക്കുന്നു, ലോക ജാമ്യനെ തോൽപ്പിച്ചു ഒന്നല്ല രണ്ട് തവണ. ഏതാണ്ട് അതേ സമാനമായിട്ടുള്ള ഒരാൾ, അതേപോലുള്ളൊരു കുട്ടി അന്യമത വിദ്വേഷം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് നാളത്തെ അജ്മൽ കസബോ അല്ലെങ്കിൽ അഫ്സൽ ഗുരുവൊക്കെ ആവാനുള്ള ശ്രമത്തിലാണ്. ഇതാണ് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതുകൂടെ ശ്രദ്ധിക്കണം. അതെ, നാലക്ഷരം പഠിപ്പിക്കേണ്ട കുട്ടിയെ, ഭാവിയിൽ ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്താവേണ്ട കുട്ടിയെ ഇങ്ങനെ അന്യമത വിദ്വേഷിയും സമൂഹത്തിന് ഹാനികരമായ തീവ്രവാദിയാക്കാനുള്ള ഈ ഏതാനും ഭീകരവാദികളുടെ വ്യഗ്രത, അത് നമ്മുടെ നാടിനെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ അതിലേക്ക് അതിന് കുടപിടിച്ചു കൊടുക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും മാധ്യമങ്ങളുമാണ്. ഈ കുടപിടിച്ചു കൊടുക്കൽ എത്രയും വേഗം അവസാനിച്ചാൽ നമ്മുടെ നാടിന് നന്നായിരിക്കും. ഇത് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. കുമാർജി, ഒരു കാര്യം പറയും. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ മുൻകാലങ്ങളിലുള്ള ഈ അധിനിവേശത്തിൻ്റെതായിട്ടുള്ള വലിയ കെടുതി നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതിനുശേഷം പട്ടാളം വന്നാലുള്ള അവസ്ഥ എന്തെന്നും മലയാളിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഈ പ്രധാന പ്രശ്നം. ഇപ്പോൾ ആസാം പോലെ, യു പി പോലെ, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ പലതവണയും പട്ടാളം ഇറങ്ങുകയും അടിച്ചു നിർത്തേണ്ടതിനെ അടിച്ചു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിലേക്കുള്ള ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രകോപനം തന്നെയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതിലും വലിയ കൊടി കെട്ടിയന്മാരായിരുന്നു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ സർക്കാരിനെ രാത്രിക്ക് രാത്രി വലിച്ച് ദൂരെ കളഞ്ഞിട്ട് കേന്ദ്രഭരണം എടുത്ത ഒരുത്തരും ചോദിക്കാനില്ലായിരുന്നു. നാളെ ഒരുപക്ഷെ പിണറായിയുടെ ചെവിക്ക് പിടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി പട്ടാളത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ ഈ കിടന്ന് നുളയുന്ന സുഡാപ്പികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓർത്ത് വയ്ക്കുക, അത്രയേ ഉള്ളവർ ഇനിയും മനസ്സിലാവുന്നില്ല എങ്കിൽ ഇതിലും വലിയ തീവ്രവാദ മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്ന മദനിയും തടിയൻ്റെ ഇവിടെ നസീറും പിന്നെ ഏറ്റവും അവസാനമായിട്ട് മാധ്യമപ്രവർത്തനം എന്ന പേരിൽ പോയി കഴിഞ്ഞാൽ പോയിട്ടുള്ള സിദ്ദീഖാപ്പൻ മുതൽ ഷാർജുൽ ഇമാമി, എന്തായുള്ള പേര്, ഒരു അങ്ങനെ എത്രയോ അനവധി പേർ ഇന്നും വെളിച്ചം കാണാതെ അകത്ത് കിടപ്പുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ മനസ്സിലാക്കണം. തിരിച്ച് അവരോട് അങ്ങോട്ട് പറയാനുള്ളത് അവരെന്തൊരു ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്ന എന്താണ്, മര്യാദയ്ക്കെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ മറ്റൊരു മദനിയോ മറ്റൊരു അഫ്സൽ ഗുരുവോ അജ്മൽ കസബോ അല്ലെങ്കിൽ തടിയൻ്റെ ഇവിടെ നസീറോ അല്ലെങ്കിൽ സിദ്ദിഖാപ്പനോ ആയിട്ട് ഒടുങ്ങുക. ഇത്രയും നമുക്ക് പറയാനുള്ളത്. ഞാനാണ് നിങ്ങളുടെ കാലൻ എന്ന് വിളിക്കുന്ന ബാല്യത്തിന് നമുക്ക് എന്താണ്, ആ കുട്ടിയെ ഒഴിവാക്കി വിടുന്നു, അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ബ്രെയിനിൽ കുത്തിവെക്കപ്പെട്ടതാണത് പറയുന്നത്, അതിനറിയില്ല. അതിനെ ചെറിയ പ്രായം തൊട്ടേ പഠിപ്പിക്കുന്ന, ഇതാ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ മതം പഠിപ്പിക്കുന്ന ഏത് മതമാവട്ടെ, ഒരു 16-17 വയസ്സിന് മുമ്പേ മതം ഒരാളെയും പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് ഏത് മതത്തിൻ്റെയാണെങ്കിലും അവനൊരു അറിവ് വരട്ടെ, അതിനുശേഷം അവന് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കട്ടെ. ഇത് ചെറിയ പ്രായത്തിലേ കുത്തിവെച്ച് കിടക്കുകയാണ്. അതിൻ്റെ അനന്തരഫലമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഇത് മതം മാത്രമല്ല, ഇത് ഭീകരവാദമാണ്. ലോകം മുഴുവൻ അംഗീകരിച്ച ഭീകരവാദമാണ് കേരളത്തിൻ്റെ കുരുന്നുകളിലേക്ക് കുത്തിവെക്കപ്പെടുന്നത്. ഈ കുത്തിവെക്കുന്ന വൈദ്യനെയും കുത്തിവെക്കപ്പെടുന്ന മരുന്നിനെയും കണ്ടെത്താൻ നമുക്ക് കഴിയില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് തന്നെ കുഴി തോണ്ടുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.